പോരാട്ടം വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടന്ന പല സമരങ്ങൾ, ആ സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു മലബാറിലെ സമരം എന്ന് പറയുന്നത്. മലബാർ വിപ്ലവമുണ്ടായി. അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടം നമുക്ക് നടത്താൻ സാധിച്ചു. അങ്ങനെ ഏറ്റവും വലിയ ഒരു അഭിമാനകരമായ നിമിഷം, നമ്മുടെ എല്ലാത്തിനും ഈ കേരളം എന്നത് പല നന്മയുടെ പ്രത്യാശാസ്ത്രം കടന്നു വന്ന തീരമാണ്. ക്രൈസ്തവരും ക്രിസ്തീയ മതവും ഇസ്ലാം മതവും ഒക്കെ കടന്നു വന്ന തീരമാണ് കേരളത്തിൻ്റെ തീരം. അവരെ ഇരുവ് കൈനീട്ടി സ്വീകരിക്കുകയും അവരുടെ ആശയങ്ങൾ, അവരുടെ സഹിഷ്ണുത കാണിച്ചുകൊണ്ട് അവർക്ക് ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ നൽകി. ആ ഒരു പാരസ്പര്യ ബോധം അത് എക്കാലവും ഉണ്ടായി എന്നുള്ളതാണ്. സാമൂതിരി രാജാവിൻ്റെ കാലഘട്ടത്ത് അന്ന് അവരുടെ കൂടെ മലബാറിലെ മുസ്ലിങ്ങൾ മുഴുവനും ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ്. കുഞ്ഞാലി മരക്കാർ അടക്കമുള്ള പടയോട്ടക്കാർ അവരൊന്നിച്ചു നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. അത് അറേബ്യയിൽ ഈ ഒരു പാരസ്പര്യം, ആ ചിന്ത പരക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഖാലി മുഹമ്മദ് എഴുതിയ ഫത്ഹുൽ മുബീൻ, അങ്ങനെ നിരവധി, പൊന്നാനിയിൽ സൈനുദ്ദീൻ മഖ്ദൂം അറേബ്യയിൽ നിന്നും വന്ന കുടുംബം പിന്നീട് കേരളത്തിൻ്റെ ആത്മീയ തലത്തിൽ മാത്രമല്ല ഇവിടെ സൗഹൃദം സൃഷ്ടിക്കുന്നതിൽ അവർ കാണിച്ചിട്ടുള്ള ഒരു വലിയ ചരിത്രം ഇവിടെയുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ പാരമ്പര്യം എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈയൊരു പ്രദേശത്തെ നമുക്കിടയിൽ ധ്രുവീകരണം നടത്തി രാഷ്ട്രീയപരമായ ലാഭം കൈക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും ഈയിടെയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും നല്ല ഭരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുകയും ഇന്ത്യയുടെ രാഷ്ട്രനിർമ്മാണത്തിന് വേണ്ടി ഒരു വലിയ പങ്ക് വഹിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടെ നടത്തിയ അവരുടെ രാഷ്ട്രീയപരമായ തന്ത്രം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായ പോരാട്ടമായിരുന്നില്ല. ഒരു ജനാധിപത്യ രാജ്യമാവുമ്പോൾ ഈ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിനും രാജ്യത്തിൻ്റെ പുരോഗതിക്കും രാഷ്ട്രീയത്തിനും നമ്മൾ ആയുധമാക്കേണ്ടത് രാഷ്ട്രീയമാണ്. അതിന് പകരമായി അവരുപയോഗിച്ചത് വർഗീയതയാണ്. നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് അധികാരത്തിലേറാൻ ഒരു വലിയ ശ്രമമുണ്ടായി. അതിൻ്റെ ഭാഗമാണ് ബാബരി മസ്ജിദ്. അത് അവരുടെ അജണ്ടയിൽപ്പെട്ടതായിരുന്നു. ആ മസ്ജിദ് തകർക്കുന്നതിലൂടെ ഒരു വികാരം സൃഷ്ടിച്ചുകൊണ്ട് ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഈ രാഷ്ട്രത്തെ അധികാരം കൈവരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള തന്ത്രം മാത്രമായിരുന്നു. അന്ന് ഇന്ത്യ ആകെ ആളിക്കത്തി. അതിനുശേഷം പിന്നീട് RSS BJP വളരാൻ തുടങ്ങി. രണ്ടിൽ നിന്നും ഇന്ന് 300 എത്തിയിരിക്കുകയാണ്. അവർ നടത്തിയ ഇത്തരത്തിലുള്ള ഡിവൈഡ് ആൻഡ് റൂൾ കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, ഗുജറാത്തിൽ കലാപമുണ്ടാക്കി, നോർത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും കലാപമുണ്ടാക്കി, അതിലൂടെ രാഷ്ട്രീയപരമായ ലാഭം കൈക്കൊള്ളുന്നതിന് വേണ്ടി. പക്ഷെ അത് കേരളത്തിൽ വില പോയില്ല എന്നുള്ളത് 92 നമ്മൾ തിരിച്ചറിഞ്ഞു. അന്നിങ്ങനെ വന്യപിതാവ് സെയ്ദ് മുഹമ്മദ് ഇർഷാദ് തങ്ങൾ അന്നിവിടുത്തെ അമ്പലങ്ങൾക്ക് കാവൽ നിൽക്കാനാണ് നമ്മോട് ഉപദേശിച്ചത്.
മാത്രമല്ല ആത്മസംയമം പാലിച്ചുകൊണ്ട് വൈകാരികമായി നമ്മൾ ഇടപെടരുത് എന്നുള്ള ഒരു വലിയ സന്ദേശം. അപ്പോൾ ആ ഒരു സഹവർത്തിത്വത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നടത്തുന്ന എല്ലാ നീക്കങ്ങൾക്കും ചെറുത്തു നിൽക്കാൻ അങ്കാടിപ്പുറം തലക്ഷേത്രത്തെക്കുറിച്ച് ഈ ദിവസം നടന്ന പ്രസംഗങ്ങളിലൊക്കെ തന്നെയും നമ്മൾ സംസാരിച്ച വിഷയങ്ങൾ അതായിരുന്നു. മലപ്പുറത്തിൻ്റെ ആ ഒരു മാനവികത നമുക്കൊരുപാട് ചരിത്രങ്ങളുണ്ട്. സ്പെയിനിൽ അവിടെ മുസ്ലിം ആധിപത്യമുണ്ടായി. യൂറോപ്പ് പട്ടിണി കിടക്കുമ്പോഴാണ് മുസ്ലിങ്ങൾ അവിടെ അധികാരത്തിൽ വരുന്നത്. അവിടെ ക്രൈസ്തവരുണ്ട്, ജൂത മതസ്ഥരുണ്ട്. പക്ഷേ മുസ്ലിം വിഭാഗം അവിടെ അധിനിവേശം നടത്തി ഭരണത്തിലെത്തിയപ്പോൾ അവിടുത്തെ ക്രൈസ്തവരെയും ജൂത സമൂഹത്തെയും എല്ലാ പരിഗണനയും അംഗീകാരം നൽകിക്കൊണ്ട് ഭരണതലത്തിലും മറ്റ് മേഖലകളിലും വൈജ്ഞാനിക മേഖലയിലൊക്കെ തന്നെയും അവരുടെ കോൺട്രിബ്യൂഷൻ സംഭാവനകൾ അവർ സ്വീകരിച്ച് അവർ പങ്കാളികളാക്കി എന്നുള്ളതാണ്. അത് തുടർന്ന് പോകണം എന്നുള്ള ചിന്തയിൽ, അതിൽ യാതൊരു ധ്രുവീകരണം ഉണ്ടാവരുത് എന്ന ചിന്തയിൽ അവരൊരാശയം കൊണ്ടുവന്നു, ലാ കോൺവിവൻസിയ, കോ എക്സിസ്റ്റൻസ്, സഹവർത്തിത്വം. എല്ലാത്തിനും അപ്പുറം നമ്മൾ ഒന്നാണ്, നമ്മുടെ രാജ്യ പുരോഗതിയാണ് വലുത്. ഇപ്പൊ രാജ്യ പുരോഗതിക്ക് വേണ്ടത് നമ്മുടെ മനസ്സ് ഒന്നിച്ചു പോവുക എന്നുള്ളതാണ്. ധ്രുവീകരണത്തിലൂടെ രാജ്യ പുരോഗതി, രാഷ്ട്ര പുരോഗതി ഉണ്ടാവില്ല എന്നുള്ളത് ചരിത്രം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ നടക്കുന്നത് ധ്രുവീകരണത്തിലൂടെ അധികാരത്തിലെത്തുക എന്ന് മാത്രം, അതിനപ്പുറത്തേക്ക് ഒരു പുരോഗതിയും ഉണ്ടാവരുത് എന്നുള്ള ചിന്ത. ഇങ്ങനെ ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ നടത്തുന്ന പ്രചരണം, അത് താൽക്കാലികമായി അവർക്കൊരു ലാഭം കിട്ടിയേക്കാം, പക്ഷേ അതിൽ വലിയ അപകടം ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. ആ അപകടത്തെ
ഈ മലപ്പുറത്തെ റാഡിക്കൽ സൊസൈറ്റി ആക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും ദേശീയ തലത്തിൽ തന്നെ നടത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് പല നേതാക്കളുടെയും പ്രസ്താവനകൾ. മണ്ണാർക്കാട് ഒരു ആന ചരിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആനയെ അപകടത്തിൽപ്പെട്ട് മരിച്ചപ്പോൾ അത് മലപ്പുറത്തിനെ ഉപമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രസ്താവനകൾ ഇറക്കുന്നു. പലരും മലപ്പുറത്തിൻ്റെ ഈയൊരു മുഖത്തെ അസൂയയോട് കൂടി കാണുകയും ഇവിടെ അവരിലേക്ക് അവർക്ക് കടന്നു വരാൻ നമുക്കിടയിലുള്ള ഒരു ഡിവിഷൻ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഒരായുധമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ജാഥയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ജാഥ വെറും ജാഥ മാത്രമല്ല, ഇവിടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത് ഈ ജാഥ പോകുന്നിടങ്ങളിലും അതിൻ്റെ മുന്നേ സൗഹൃദ സദസ്സുകൾ മലപ്പുറത്തെ എല്ലാ തുറയിലുള്ള ആളുകളെയും വിളിച്ചു വരുത്തി മതമേലധ്യക്ഷന്മാർ, അതുപോലെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ, മറ്റ് സാംസ്കാരിക നേതാക്കന്മാർ, എഴുത്തുകാർ, ഇവരെയൊക്കെ വിളിച്ചുകൂട്ടി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള അപകടങ്ങളെ എങ്ങനെ ചെറുത്തു നിൽക്കണമെന്നതിനെ കുറിച്ചിട്ടുള്ള ഗൗരവരമായ ചർച്ചയും ആശാവിനിമയുമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രങ്ങൾ നമുക്ക് പാഠമാണ്. ആ ചരിത്രത്തിൽ നൂന്നി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇവിടെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് നമ്മൾ വഞ്ചിതരാവില്ല എന്നുള്ള ഒരു താക്കീത് നമ്മൾ നൽകേണ്ടതുണ്ട്. ആ ഒരു താക്കീതാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങളിൽ നിന്നും നമ്മളെ തളർത്താനാവില്ല എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനമാണ് ഈ ജാഥയിലൂടെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതേറെ കാലിക പ്രസക്തമായ ഒരു സന്ദേശ ഒരു സൗഹൃദ ജാഥയാണ് തെരഞ്ഞെടുപ്പ് ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. കേരളം UDF വേണ്ടി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം ഇവിടെ നിന്ന ഭരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരുപാട് PR വർക്കുകളും മറ്റൊക്കെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഇവിടെ ചെയ്തു എന്ന് തീർക്കുന്ന രീതിയിലുള്ള ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ UDF എന്നുള്ള സംവിധാനം കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസന മുന്നേറ്റം അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയും അതിനു മുന്നൊക്കെ UDF വന്നപ്പോൾ ഇവിടെ എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുള്ള മുന്നേറ്റം, വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ വ്യാവസായിക സാമൂഹ്യ പുരോഗതിയിലൊക്കെ തന്നെയും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും അതിൽ നമ്മൾ നടത്തിയിട്ടുള്ള ഇടപെടലൊക്കെ തന്നെയും എത്രത്തോളമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നാം ജാഗ്രതയോടുകൂടി ജാഗരൂകരായിക്കൊണ്ട് ഒരുങ്ങണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ഈ ഒരു ജാഥയ്ക്ക് നിർന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വചനം മുദീൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.